സുരേഷ് ഗോപി അണ്ണ നമിച്ചു നിങ്ങൾ സിനിമയിൽ മാത്രമല്ല സമൂഹത്തിലും വില്ലനാണല്ലോ നമ്മൾ വിചാരിച്ചിരുന്ന ആളൊന്നുമല്ല കേട്ടോ ഒരു രൂപ ചില്ലിക്കാശ് കൊടുത്ത് കാലേ തൊഴിതിക്കുന്ന ജന്മികളെയും നാട്ടുപ്രമാണിമാരെയും മറ്റും സിനിമയിലും മറ്റും കണ്ടിട്ടുള്ളൂ ഇപ്പോൾ ഇവിടെ ഈ സാംസ്കാരിക കേരളത്തിലും കണ്ടു സിനിമയിൽ നല്ല അഭിനയം കാഴ്ചവെച്ചപ്പോൾ ആളുകൾ അംഗീകരിച്ചു ബഹുമാനിച്ചു സ്നേഹിച്ചു അത് നിലനിർത്താൻ വേണ്ടിയാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് ഇയാൾ ഒരു നിലപാടും സത്യസന്ധതയും ഒക്കെ ഉള്ള ആളാണെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇയാൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങാനും ജനപ്രതിനിധി ആകാനും എം പി ആകാനും കളിച്ച കളി കണ്ടപ്പോൾ മനസ്സിൽ കുറിച്ചു വെറും നാറിയാണെന്ന് ആദ്യം കോൺഗ്രസിൻ്റെ തിണ്ണനിറങ്ങി കെ കരുണാകരൻ്റെ കാലു പിടിച്ചു അത് ഫലിച്ചില്ല ഉടൻ സി പി എം സഹയാത്രികനായി വി എസിൻ്റെ പുറകെ നടന്നു അവിടെ എങ്ങാനും ഏൽക്കുമോ അവരാരും മൈൻഡ് പോലും ചെയ്തില്ല പിന്നീട് ആരോ ഉപദേശിച്ചു ഇവിടെ കിടന്ന് കറങ്ങിയിട്ട് കാര്യമില്ല നേരെ പൊയ്ക്കോ മോദിയെ ചെന്ന് കാണാൻ അങ്ങനെ ഇവിടുത്തെ ബി ജെ പിക്കാരെ എല്ലാം വെട്ടി അവരാരും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ ഡൽഹിക്ക് വണ്ടി കയറി മോദിയെ കണ്ട് കാലിൽ വീണു കാലിൽ വീഴുക മാത്രമല്ല അവിടെ കിടന്ന് കാല് നക്കുകയും തിരുമ്മുകയും ചെയ്തു നല്ല നക്കലും തിരുമലുമായിരുന്നു മോദിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് രാജ്യസഭയിലേക്ക് എടുത്തത് മോദി ചക്രവർത്തിയുടെ അരുമ ശിഷ്യനല്ലേ ഈ സംഗി ഗോപി ഇപ്പോൾ ഏത് വിധേനയും തൃശ്ശൂർ രാജാവാകണം എന്ന ഒറ്റ ഉദ്ദേശമേ അയാൾക്കുള്ളൂ ആ ഉദ്ദേശത്തോടെയാണ് സ്ത്രീകളായ പ്രജകൾക്ക് ഒരു രൂപ കൈനീട്ടം നൽകി തൻ്റെ കാൽ തൊട്ട് വന്ദിക്കുവാൻ അവസരമൊരുക്കിയത് അത് കൃത്യമായി വീഡിയോയിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു അല്പത്തരത്തിൻ്റെ വീഡിയോ ദൃശ്യമേ ഇത്രയും മതപതിച്ച രാഷ്ട്രീയക്കാരനായിരുന്നു ഇയാൾ ഇയാളുടെ മനസ്സിൽ ഇത്രയും പാഷാണമായിരുന്നു ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് സുരേഷ് തമ്പുരാൻ്റെ തെറി ചൊറിയൻ മാക്രി വിളി കൂടാതെ സമരം ചെയ്ത കർഷകരുടെ തന്തയ്ക്ക് വരെ വിളിച്ചു ഇയാൾ ആരാണ് ധിക്കാരി വർഗീയവാദി ഇന്ത്യൻ കർഷകരെ പച്ചത്തെറി വിളിച്ച രാജ്യസഭാംഗം കൂടിയായ ബി ജെ പിക്കാരൻ സുരേഷ് ഗോപി തമ്പുരാൻ വിഷു കൈനീട്ടം നൽകി സ്ത്രീകളെ കൊണ്ട് തൻ്റെ കാൽ തൊട്ട് തൊഴുവിച്ചതിന് പിന്നാലെയാണ് കർഷകരെയും കർഷക സമരത്തെയും അവഹേളിക്കുന്ന തെറിവിളി പ്രസംഗം നടത്തിയത് അഫറപാളികളിൽ ജന്മിയും തമ്പുരാനുമായി തിളങ്ങി വിളങ്ങി ആടി എന്ന് കരുതി നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാൻ വന്നാൽ ഏത് ഗോപിയായാലും ഗോപി വരച്ചു പോകേണ്ടി വരും ഭാരതീയ കർഷകരെ തെറി വിളിച്ച സുരേഷ് ഗോപി മാപ്പ് പറയുക തന്നെ വേണം സല്യൂട്ട് അടിപ്പിക്കാൻ മാത്രമല്ല ഷിറ്റ് ഗോപിക്ക് കാല് പിടിപ്പിക്കാനും അറിയാമെന്നിപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഗോപി അണ്ണ നിങ്ങൾക്ക് ആൾ ദൈവങ്ങളാവാനും പ്രദർശനം നടത്താനും കാലിൽ വീഴാനും ഒക്കെ പറ്റും ആരുടെ മുന്നിലും തല കുനിക്കരുതെന്ന് നിങ്ങൾ തന്നെ പറയുമ്പോൾ കാല് പിടിപ്പിക്കുന്ന സവർണ രാഷ്ട്രീയത്തിൻ്റെ വൃത്തികേടിൻ്റെ കാഴ്ചയാണ് ഈ കണ്ടത് നമുക്കിത് വേണോ ഏത് വേണമെന്ന് നമുക്ക് തന്നെ ചിന്തിക്കാം കാലിൽ പിടിക്കണോ അന്തസ്സോടെ തലയുയർത്തി നിൽക്കണോ ഇതൊക്കെ കാണുമ്പോൾ മുൻപ് കേരളത്തിൽ ഉണ്ടായിരുന്ന ജന്മികൾ തിരിച്ചു വരുന്നത് പോലെ തോന്നിപ്പോയി കുലസ്ത്രീകൾക്ക് കാശ് കൊടുത്ത് കാല് നക്കിപ്പിക്കുന്ന ഷിറ്റ് മാടമ്പിക്ക് തൃശ്ശൂരിലെ ജനങ്ങൾ തന്നെ മറുപടി കൊടുക്കണം ആൾ ദൈവങ്ങൾ കൂടിക്കൂടി വരികയാണ് ഇതുപോലെ റിപ്പീറ്റ് ഇതിപ്പോൾ നല്ല കോമ്പറ്റീഷൻ നടക്കുന്ന മേഖലയാണ് ആഡംബര കാറിലിരുന്ന് വിഷു കൈനീട്ടം കൊടുക്കുന്നത് ആദ്യത്തെ നന്മ കൈനീട്ടം വാങ്ങുന്നവരെ കൊണ്ട് കാൽ തൊട്ട് തൊഴിയിക്കുന്നത് അടുത്ത നന്മ എല്ലാം കഴിഞ്ഞ് ആളുകളെ ചൊറിയൻ മാക്രി എന്ന് വിളിക്കുന്നത് മറ്റൊരു നന്മ തൻ പ്രമാണിത്വത്തിൻ്റെയും ആണധികാരത്തിൻ്റെയും ഉത്തമ മാതൃകയാണ് സുരേഷ് ഗോപി എന്ന് സാംസ്കാരിക കേരളം മനസ്സിലാക്കി കഴിഞ്ഞു ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് കാലിൽ നമസ്കരിപ്പിച്ചിട്ട് കയ്യിൽ കൊടുത്ത ആ വിഷുപണത്തെ വിഷു കൈനീട്ടം എന്ന് പറയരുത് ഏതെങ്കിലും രണ്ട് പുരുഷന്മാർക്ക് ആ കൈനീട്ടം കൊടുക്കാമായിരുന്നില്ലേ അങ്ങയുടെ കാൽ ആ സ്ത്രീകൾ പിടിച്ചപ്പോൾ ഒരല്പം ഉളുപ്പ് തോന്നിയില്ലല്ലോ തമ്പ്രാക്കന്മാരുടെ കാലമൊക്കെ കഴിഞ്ഞു നിങ്ങളുടെ ഗുരു നരേന്ദ്രമോദി പോലും തൻ്റെ കാൽ ആരെ കൊണ്ടും പിടിപ്പിക്കില്ല അദ്ദേഹം ഒരു ചടങ്ങിനിടെ ആരോ കാൽ തൊട്ട് തൊടാൻ വന്നപ്പോൾ അദ്ദേഹം സമ്മതിച്ചില്ല അതും നമ്മൾ കണ്ടതാണ്